അസ്സലാമു അലൈക്കും. റംസാൻ മുബാറക്. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയ ഇതുപോലത്തെ ഫുട്ബോൾ ചിക്കൻ റെഡിയാക്കിയാലോ. നമ്മുടെ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യലായിട്ട് വരും എന്ന് നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 kg എല്ലില്ലാതെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ചിക്കൻ തന്നെ എടുക്കണം, എല്ലില്ലാതെ ചിക്കൻ തന്നെ എടുക്കാൻ ശ്രമിക്കണം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. ഇതാ ഞാനിവിടെ ചിക്കനൊക്കെ നല്ലപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഗ്രേറ്റ് ഇത് ക്രഷ് ചെയ്ത് വെച്ച വറ്റൽ മുളക് ആവശ്യത്തിനൊട്ട് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ 1 പിടി മല്ലിയില, 1 പിടി എന്ന് വെച്ചാൽ നല്ലോണം മല്ലിയില ഇടണം. ഇതിന് ഏറ്റവും ടേസ്റ്റി കൊടുക്കുന്നത് ഈ മല്ലിയിലയാണ്. പിന്നെ 2 ടേബിൾ സ്പൂണ് നമ്മുടെ കോൺഫ്ലവർ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. കൂടിപ്പോകരുത്, കൂടിപ്പോലെ ഹാർഡാകും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 മുട്ടയും കൂടി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ കൈവച്ചത്, ഇത് ബ്രെഡാണ്, ബ്രെഡ് പീസസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതായത് പിന്നെ ഫുട്ബോൾ ആണല്ലോ ആക്കുന്നത്, അതിനെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലപോലെ കൈവച്ചിട്ട് എല്ലാം മിക്സ് ചെയ്തെടുക്കണം. സൂപ്പർ ടേസ്റ്റിയാണ്. ഒരു വട്ടം നിങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ ഇതന്നെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത്രയ്ക്കും നല്ല എന്താ പറയുക, കറുമുറ കറുമുറ ഉണ്ടാകും. നല്ല ടേസ്റ്റിയായ നമ്മുടെ ഫുട്ബോൾ ചിക്കനാണ്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഇല്ലെങ്കിൽ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം, വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് ദേ അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കൈ വെള്ളയിൽ എണ്ണ തടവിയിട്ട് ഇതുപോലെ ഓരോരോ ബൗൾസാക്കി ഇങ്ങനെ ഉരുട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് പീസസാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലോട്ടിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക, എല്ലായിടത്തേക്കും ഒട്ടിച്ച് കൊടുക്കുക. നിങ്ങളോർക്കും ഇത് ഒരു എന്താ പറയുക, ലൂസ് പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട, ഇങ്ങനെ ബ്രെഡ് ഒട്ടാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ അവിടെ നല്ല ഇതായിട്ട് നിന്നോളും, ഒന്നും പ്രശ്നമാക്കണ്ട. ഇതുപോലെ നല്ലപോലെ വിടവുള്ളടുത്തെല്ലാം ഇങ്ങനെ ബ്രെഡിൻ്റെ പീസസ് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് എല്ലാം റെഡിയാക്കിയിട്ട് വരാം. ഇതുപോലെ തന്നെ ഉണ്ടാക്കണം, നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എണ്ണയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓരോരോ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക, എന്നിട്ട് 2 കൈ വെച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫുട്ബോൾ ചിക്കൻ ഇവിടെ റെഡിയായി എടുത്തിട്ടുണ്ട്. ഞാൻ പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു, എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഓരോന്നായിട്ട് മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ബ്രെഡാണല്ലോ ഒട്ടിച്ചു കൊടുക്കുന്നത്, അപ്പോൾ എണ്ണയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പതിയെ പതിയെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഫസ്റ്റ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക, പിന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഇത് 15 മിനിറ്റ് എങ്കിലും കുക്ക് ചെയ്തിട്ട് എടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേവിക്കാതല്ലേ പച്ച ചിക്കനല്ലേ അരച്ചിട്ടുള്ളത്, അപ്പോൾ അത് നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ വെന്ത് വരട്ടെ. അപ്പോൾ അതേ നമ്മുടെ ക്രിസ്പി ഫുട്ബോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിയായ ഫുട്ബോൾ ചിക്കനാണ്. ഇതിൻ്റെ കൂടെ മയോണൈസോ സോസോ കൂട്ടിക്കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ്. ഇന്ന് ഇവിടെ സോസും ഇല്ല, മയോണൈസും ഇല്ല. സോസ് വാങ്ങിച്ചതൊക്കെ കാലിയായി, പിന്നെ വാങ്ങാനും മറന്നുപോയി. ഇതുപോലത്തെ ഫുട്ബോൾ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ടുമില്ല, പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ്. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.